ഇപ്പോൾ ഈ വിഷയത്തിൽ മിത്തുകളെ സത്യവും വിശ്വാസത്തെ ശാസ്ത്രവുമാക്കുന്ന സംഘ് വിമർശിച്ചാൽ രാജി പോകണമെന്നാണ് സ്പീക്കർ എ എൻ ഷംസീറിനോടുള്ള തിട്ടൂരം എന്നാൽ സ്പീക്കർ നിർവഹിച്ചത് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഭരണഘടന ചുമതലപ്പെടുത്തിയ മൗലിക കർത്തവ്യം മാത്രമാണ് സത്യപ്രതിജ്ഞ തെറ്റിച്ച് പണിയെടുത്തതിന് രാജി ആവശ്യപ്പെടേണ്ടത് നരേന്ദ്രമോദി അടക്കമുള്ള ബി മന്ത്രിമാരുടെ കയ്യിൽ നിന്നാണെന്ന് അവരുടെ തന്നെ മുൻപ്രസംഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് लगता है कि दुनिया में सबसे पहली प्लास्टिक सर्जरी ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നടത്തിയതാണ് ഈ പ്രസംഗം കാത്തിയാണ് രാജ്യാധികാരത്തിന്റെ അമരത്തെത്തുമ്പോൾ ഉദ്ദീപിപ്പിക്കാൻ ശ്രമിക്കുന്ന ചിന്ത എന്തായിരിക്കണമെന്ന് മോദി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഗണേഷ് ജി പൂജ പ്ലാസ്റ്റിക് സർജൻ ജന जिसने मनुष्य के शरीर पर हाथी का असर रख करके प्लास्टिक सर्जरी की प्रारंभ किया होगा रिलायंस नेतृत्व आरंभिक आशुपति उद्घाटन चयन प्रधानमंत्री आया नरेंद्र मोदी अदे अदयवरिगल आवर्तिका उसने किसी बंदर को आज भी बनते हुए देखा हो ये कई बड़ी देखा गया डार्विन ने इस प्रकार की जो थ्योरी दी है और वैज्ञानिक रूप से भी गलत है और इसलिए स्कूल इस और कॉलेजों के अंदर इसको बदल कर नहीं है जब से धरती पर आदमी आया है शुरू से ही आदमी है और आदमी ही रहेगा ഒന്നാം മോദി സർക്കാരിന് കീഴിൽ മനുഷ്യ വിഭവശേഷി സഹമന്ത്രിയായിരുന്ന സത്യപാൽ സിംഗ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ പൂർണമായും തള്ളുകയാണ് ശാസ്ത്രീയമായി തെറ്റായ ഈ സിദ്ധാന്തം പാഠ്യപദ്ധതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കുകയാണ് മന്ത്രി പിന്നീട് ഇതേ തീരുമാനം നടപ്പാക്കിയിരിക്കുകയാണ് മാനവ വിഭവശേഷി വകുപ്പിനെ വിദ്യാഭ്യാസ വകുപ്പ് കൂടിയാക്കിയ രണ്ടാം മോദി സർക്കാർ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെ പേടിച്ച് ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രജ്ഞരും നിലപാട് മാറ്റിയത് കഴിഞ്ഞ ഒമ്പത് വർഷങ്ങൾക്കിടെ നമ്മൾ കണ്ടതാണ് മിത്തുകളെ സത്യമാക്കിയും വിശ്വാസത്തെ ശാസ്ത്രമാക്കിയും ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസുകളിൽ കാവ്യപ്പനി പിടിച്ച ശാസ്ത്രജ്ഞർ മാറി മാറി പ്രസംഗിച്ചു വിദ്യാഭ്യാസ വിദഗ്ധർ ആർ എസ് എസ് ആജ്ഞ അതുപോലെ കരിക്കുലമാക്കി ആർ എസ് എസിന് വേണ്ടത് തിരുകയും വേണ്ടാത്തത് വെട്ടിയും ടെക്സ്റ്റ് ബുക്കുകളിൽ ഇറക്കി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ എച്ച് ചൂണ്ടിക്കാട്ടുന്നത് ശാസ്ത്രബോധം വളർത്തണം എന്നാണ് കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ സ്വന്തം പ്രസംഗത്തിലൂടെ നിർവഹിച്ചത് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഭരണഘടന ചുമതലപ്പെടുത്തിയ മൗലിക കർത്തവ്യം മാത്രം സത്യപ്രതിജ്ഞ തെറ്റിച്ച് പണിയെടുത്തതിന് രാജി ആവശ്യപ്പെടേണ്ടത് നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്നാണ് പ്രസംഗം വളച്ചൊടിച്ച് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തീർക്കാൻ കൂട്ടുനിൽക്കുന്നവരോട് കൂട്ടുകൂടില്ലെന്ന കേരളവും ഉറപ്പാക്കുകയാണ് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്